അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്രമേയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഈ രണ്ടാമത്തെ ദിവസവും നമ്മൾ തിരുവചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്നു. We are here to study from the word of God on this second day. നമുക്കറിയാം റാപ്ചർ എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. We are studying about rapture. വേദപുസ്തകത്തിൽ ഇല്ലാത്ത രണ്ട് പദങ്ങളുണ്ട്. There are two words that is not in the scripture. ആ വാക്കിന്റെ pronunciation അങ്ങനെ രണ്ട് പദങ്ങൾ തിരുവചനത്തിൽ ഇല്ല. These two words they are not in the scripture. എന്നാൽ വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പദങ്ങളാണ്. But these words are the scripture is filled with these words. One rapture മലയാളത്തിൽ ഉൽപ്രാവണനം, രണ്ട് ട്രിനിറ്റി അഥവാ ത്രിത്വം. Number one is rapture, the second one is trinity. ഈ രണ്ട് പദങ്ങളും ആ സിറ്റീസ് തിരുവചനത്തിൽ ഇല്ല. These two words as it is they are not in the scripture. എന്നാൽ നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ്. But the scripture is filled with these two words. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, rapture സകല അടയാളങ്ങളെ വിളിച്ചു പറയുന്നു ഈ തലമുറയിൽ ആണെന്ന്. Let me say again that rapture will happen in this generation. ആ റാപ്ചറിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. I believe and I wish that the reason for this class is to prepare ourselves for that rapture. നമ്മൾ എവിടെയെങ്കിലും നല്ല കാര്യങ്ങൾക്കോ പ്രധാനപ്പെട്ട സംഗതികൾക്കോ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മൾ ഡ്രസ് ചെയ്ത് ഭംഗിയായി ഒരുങ്ങി ഇറങ്ങുന്നത് പോലെ തന്നെ റാപ്ചറിന് വേണ്ടി നമ്മളുടെ ആത്മശരീരത്തെ ഒരുക്കുക എന്ന പ്രക്രിയയാണ് ഈ ക്ലാസ്സിൽ നിന്നും സ്വർഗം പ്രതീക്ഷിക്കുന്നത്. Anytime when we go to attend certain things, we prepare ourselves, we dress ourselves, we put on the best dress. Same way, we should be spiritually prepared for the rapture, and that's what we should be learning from these classes. Rapture എന്ന സംഭവം ലോകത്തിൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവ മക്കൾക്ക് മാത്രം ബാധകമായ ഒരു സംഭവമാണ്. This will happen to only those people who are filled with the Holy Spirit, who have the anointing of the Holy Spirit. Only those people will be taken in at the time of the rapture. എന്നാൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ തുളുമ്പി തുളുമ്പി തിളച്ചുകൊണ്ടിരിക്കും. But the world itself will be bubbling with all the things that's happening at that time. ആ തിളപ്പ് ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം rapture ദാ വരാൻ പോകുന്നു. And when that happens, we must know that rapture is about to happen. സഹോദരന്മാർ പാടിയതുപോലെ നമ്മൾ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം കാണുവാൻ പോകുകയാണ്. Like the brothers they sang here, we are going to see the glorious face of Jesus. തീർന്നില്ല ദൈവമക്കളെ, നമുക്ക് ഏഴ് വ്യത്യാസം വരും. Not only that, there will be seven changes that will happen to us. ഒരു വാക്ക് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുവാൻ അവനോട് സദൃശ്യന്മാരാകും. നമുക്കറിയാം, we all know that when he appears we all will become like him so that we will be able to see him. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് ഏഴ് വ്യത്യാസങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ നാളെ ചിന്തിക്കും. Not only that, there will be seven changes that will happen to us, and tomorrow we will be learning from that. ആ റാപ്ചറിന്റെ സംഭവങ്ങൾ ലോകത്തെ തിളക്കുന്നത് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും നമ്മുടെ പുറപ്പാട് ഇതാ ആരംഭിക്കുവാൻ പോകുന്നു. When we see the things that shows that rapture is going to happen, then we know that we will be taken. ഇന്നലെ നമ്മൾ ചിന്തിച്ചു നമ്മുടെ കർത്താവ് തിരുമൊഴി പറഞ്ഞ അടയാളങ്ങൾ ശാസ്ത്രീയമായി പ്രകൃതിയിലെ വ്യതിയാനങ്ങൾ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. Yesterday we said that whatever Jesus said, that has happened when we look at the things that's happening in this world. ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റ് രണ്ട് കാര്യങ്ങൾക്ക് ബാധകമാണ്. The scientific development is showing us two things. മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയാണ് സയൻസ്. The science is the product of the man's brain. ആ ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റ് ഒന്ന് മനുഷ്യർക്ക് ജീവിത സൗകര്യങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നു. And that development in science that has given modern amenities for the modern man. അപ്പോൾ തന്നെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ തിരുവചനം വളരെ ശരിയാണെന്ന് അടിവരയിട്ട് പറയുന്നതാണ്. Not only that, all the scientific inventions they underlines and shows that whatever the scripture said is true and is coming true. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ പ്രകൃതിയിലെ അടയാളങ്ങൾ. Yesterday we
we discussed about what's happening in the nature. ആ കൂടെ നമ്മൾ ഒന്ന് ഓടിച്ചു ചിന്തിച്ചു ചന്ദ്രനിൽ അടയാളം. And not only that, we saw the signs in the moon. അത് ഞാൻ ഇന്നലെ പറഞ്ഞു നാലാമത്തെ ബ്ലഡ് മൂൺ ഉണ്ടായി 2014 September 24th. On 2014 September 14th. നാലാമത്തെ ബ്ലഡ് മൂൺ ഉണ്ടായി. The fourth blood moon. അത് 2600 വർഷങ്ങൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ സമ്പൂർണ്ണ നിവൃത്തിയാണ്. യഹോവയുടെ വലുതായ ദിവസം വരുമെന്നേ ചന്ദ്രൻ രക്തമാകും. That is something that Joel the prophet prophesied many, many years ago, that on the time of the Lord's day, the moon will become red. It will become blood. അത് നാലാമത്തെ ബ്ലഡ് മൂൺ ആണ്. That was the fourth blood moon. അതിനു മുൻപ് മൂന്ന് ബ്ലഡ് മൂൺ ഉണ്ടായി. Before that there were three blood moons. 1642, 1948, 1967. All these years there were three blood moons. ഈ ബ്ലഡ് മൂൺ മൂന്ന് ബ്ലഡ് മൂണിന്റെയും ബെനിഫിറ്റ് അനുഭവിച്ചവർ ഇസ്രായേൽ മക്കൾ മാത്രമാണ്. ഇറ്റ് വാസ് ഓൺലി ദി ഇസ്രായേലൈറ്റ്സ് ഹൂ റിസീവ്ഡ് ദി ബെനിഫിറ്റ് ഫ്രം ദീസ് ബ്ലഡ് മൂൺസ്. അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഡിസ്ക്രൈബ് ദാറ്റ് നൗ. എങ്കിലും 1967 സെപ്റ്റംബറിലെ ബ്ലഡ് മൂൺ ഉണ്ടായ ശേഷമാണ് ജെറുസലേം അവർക്ക് കിട്ടിയത്. After the blood moon that came in 1967, did they receive Jerusalem? 2014 സെപ്റ്റംബർ 24th ബ്ലഡ് മൂൺ കഴിഞ്ഞപ്പോൾ ഇന്നലെ After the blood moon of 2014, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേലിലെ റബിമാർ ഏകകണ്ഠമായി പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ബ്ലഡ് മൂൺ നമ്മുടെ മശിഹായുടെ വരവിനെ കാണിക്കുന്നു. All the rabbis combined in Israel, they told their prime minister that this blood moon shows that the appearance of the Messiah is soon. തീർന്നില്ല അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോടും സോവിയറ്റ് റഷ്യയോടും ഒരുപോലെ അപേക്ഷിച്ചു ഞങ്ങളുടെ മശിഹ വരാൻ പോകുന്നു. മശിഹ ഹോട്ടലിൽ താമസിക്കത്തില്ല, പാലസിൽ താമസിക്കത്തില്ല, മശിഹ ദേവാലയത്തിലേ താമസിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജെറുസലേമിൽ യഥാസ്ഥാനപ്പെട്ട സ്ഥലത്തെ ദേവാലയം പണിയുവാൻ ഞങ്ങളെ സഹായിക്കണം. Not only that, they requested the United Nations and the United States of America. They said that when our Messiah, when he appears, he is not going to stay in a hotel room. He has to stay in our temple, and for that allow us to build our temple in Jerusalem. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് പ്രവചനങ്ങൾ ഇപ്പോൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I would like to show you certain prophecies regarding that. ഒന്നേ കർത്താവായ യേശു യഹൂദന്മാരോട് പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. യോഹന്നാൻ 5:43. On John chapter 5:43, Jesus said that I came in my father's name and you haven't received me, but if anybody comes in somebody else's name, you always receive them. തിരുവചനം പഠിച്ചാൽ അറിയാം യേശു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും അവതരിച്ചതാണെന്നും യഹൂദ മത നേതൃത്വങ്ങൾക്കെ കാണാതെ അറിയാമായിരുന്നു. We all know that Jesus was the incarnation of God, and even the Israelites knew that. എന്നാൽ അവർ ആ കർത്താവിനെ സ്വീകരിക്കാഞ്ഞത് കർത്താവ് അവരെ നിശിതമായി വിമർശിച്ചത് കൊണ്ട് മാത്രമാണ്. Then why they did not accept him? Because he criticized them and he showed what the negative points of their beliefs. യേശുവിന്റെ ജനനത്തെ കുറിച്ച് അവർക്ക് ശരിക്കും അറിയാമായിരുന്നു. They knew about the birth of Jesus. യേശു തമ്പുരാൻ ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുൻപേ മീഖാ പ്രവാചകൻ പറഞ്ഞു അവൻ ബേത്ലഹേമിൽ ജനിക്കും. Even 500 years before Jesus was born, the prophet Micah said that he will be born in Bethlehem. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം ഹെരോദാവിന്റെ കാലത്തെ യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ ചെന്ന് ഹെരോദാവിന്റെ അടുക്കൽ തിരക്കി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ. And that's why when Jesus was born, the wise men came to see Jesus, and they approached King Herod and asked him, where is the king of Jews? തിരുവചനം പറയുന്നു അത് കേട്ടിട്ട് യെരുശലേമും ഹെരോദാവും ഒക്കെ ഭ്രമിച്ചിട്ട് ഒന്ന് വായിക്കാമോ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതലൊന്ന് വേഗം വായിക്കാം പ്ലീസ്. അടുത്ത വാക്യം ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഭ്രമിച്ചു വേറൊരു രാജാവ് ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം
ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ലിസൺ ടു ദാറ്റ് വേഴ്സ്. സാധാരണക്കാരിയല്ല വിളിച്ചത്. ഹി ഡിഡ് നോട്ട് സമൺ ദി ഓർഡിനറി പീപ്പിൾ. യഹൂദ മത നേതൃത്വ വിളിച്ചെ വിളിച്ചാണ് ചോദിക്കുന്നത്. ഹി സമൺ ദ ലീഡർഷിപ്പ് ഓഫ് ദ ജൂയിഷ് പ്രീസ്റ്റ്. ഒരിക്കൽ കൂടി വായിക്കാമോ? കൻ യു റീഡ് ദാറ്റ് അഗൈൻ? വേഴ്സ് 4. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഹെരോദാവരും അറിയാം. ഈവൻ ഹെർ കിങ് ഹെറോദ് ന്യൂ ദാറ്റ്. വിദ്വാൻമാർ ചെന്ന് ചോദിച്ചത് രാജാവ് എവിടെ ജനിക്കുവെന്ന. Wise men, they came and they asked, "Where is the king of the Jews?" എന്നാൽ ഹെരോദാവ് ചോദിക്കുന്നത് ക്രിസ്തു എവിടെ ജനിച്ചെന്ന. But then Herod asked, "Where will Christ be born?" എന്താ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. See the difference. രാജാവ് എവിടെയെന്ന് വിദ്വാൻമാർ ചോദിക്കുന്നു. Wise men asked, "Where the king is?" അതേ ചോദ്യത്താണ് ചോദിക്കുന്നത് മഹാപുരോഹിതന്മാരോട്, ക്രിസ്തു എവിടെ ജനിക്കും. But Herod asked the chief priest, where will Christ be born? അവരുടെ മറുപടി ഒരു സംശയവും അവർക്കില്ല. ഉടൻ റെഡി ആൻസർ പറഞ്ഞു, അത് ബേത്ലഹേമിൽ തന്നെ. They said immediately that he will be born in Jerusalem. Rande Yeshu Thambuyan janikkunnathinu 700 varshangalkku munbe Yeshaya pravachanil kudi paranju Bethlehemil oru kanyaga garbhiniyayi prasavikkum 7:14. Not only that, Isaiah the prophet prophesied 700 years of the birth of Jesus that a virgin will give birth to a son. മൂന്നാമത്തെ കാര്യം, ഈ യേശു ജനിച്ചു കഴിഞ്ഞാൽ ബേത്ലഹേമിൽ നിന്ന് 2 miles വടക്കുള്ള റാമയിൽ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമെന്ന് 650 വർഷം മുമ്പേ യെരമ്യാവ് പറഞ്ഞു. 31:15. Not only that, Jeremiah the prophet said that 650 years before Jesus was born that in 2 miles from Bethlehem there is a city called Ramah, there infants will be killed. നാലാമത്തെ കാര്യം പറയുന്നു, അന്നത്തെ കാലത്തെ സകല രാജാക്കന്മാരും കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഈ രാജാവ് മാത്രം കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കുമെന്ന് 600 വർഷങ്ങൾക്ക് മുൻപേ സക്കറിയാവ് പറഞ്ഞു. 9:9. Not only that, prophet Zechariah, he said that when all the kings will be riding on horses, this particular king will be riding on a donkey. അഞ്ചാമത്തെ കാര്യം, യേശു തമ്പുരാൻ ജനിക്കുന്നതിനെ 600 വർഷങ്ങൾക്ക് മുൻപേ സക്കറിയാവ് പറഞ്ഞു. അവനെ 30 വെള്ളിക്കാശിന് ഓറ്റിക്കൊടുക്കും. സക്കറിയാവ് 11:12. In the book of Zechariah chapter 11 verse 12, Zechariah the prophet, he prophesied that not only this Christ will be betrayed for 30 silver coins. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ 5 അടയാളങ്ങളുമായിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ സ്വീകരിക്കും. This is why Jesus said that I came with all these signs but you haven't accepted me, but somebody will be coming in his name and you will be accepting him. Kando ippol sambhavichirikkunnathu avar parayunu njangada mashiha varan pogunu. They said our messiah is going to come soon. Njangada mashihaykku devalayam paniyanam. They said we have to erect a temple, build a temple for our messiah. Priyamullavare sthalam kittiyal 21 divasam konde complete agathakkavannam sagala materialsum avade collect cheythu vechu kazhinju. Have already collected the materials and they are ready to build the temple once they get the permission, and it will take only 21 days they say. Mahapurohithanmarude vastram vere avar thunni kazhinju. They also have stitched the dress or the garments for the chief priest. Avare devalayathinte nadavadi kramangal padikkuvan ഒരു പാനൽ ഓഫ് റബിമാരെ നിയമിച്ചിരുന്നു. They also have appointed a panel of rabbis to know about how to build the temple. ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ് എന്താണെന്ന് ചോദിച്ചെന്നാൽ, what's the latest knowledge that we have received about that? അവർ പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ, when they studied the book of Exodus, ഒരു സംഗതി ആവശ്യമാണ് ദേവാലയത്തിൽ. They understood that they need something in the temple. കഴിഞ്ഞ വർഷം വരെ അതില്ലായിരുന്നു. Till last year they didn't have that. കഴിഞ്ഞ വർഷം 2018 അതും ഗവൺമെന്റ് കൊണ്ടവർ ചെയ്യിച്ചു. 2018 they asked the government to provide that also. നമ്മൾ എത്ര റാപ്ചറോട് അടുത്തിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം. And you must know how the close they are. യഹൂദനെ കാണിക്കി അർപ്പിക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. There is a format for the Jews to give the offering. ദേവാലയത്തിൽ ധനവാനായാലും ദരിദ്രനായാലും കാണിക്കി അർപ്പിക്കുവാൻ അഥവാ സ്തോത്രകാഴ്ച അർപ്പിക്കുവാൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. There is a format whether you are rich or poor, there is a format to give the offering. അതവര് കണ്ടുപിടിച്ചു. They discovered that. പുറപ്പാട് പുസ്തകം 30:15 ഒന്ന് വായിക്കാമോ? Exodus chapter 30 verse 15.
ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത് it shall not give more അരശേക്കൽ മാത്രമായിരിക്കണം കാണിക്ക only half a shekel should be your offering ഇസ്രായേൽ ഗവൺമെന്റിൽ അരശേക്കൽ ഇല്ലായിരുന്നു the israel government didn't had a half a shekel coin അവർ അരശേക്കൽ നാണയം പ്രിന്റ് ചെയ്തിട്ടില്ലായിരുന്നു they hadn't minted half a shekel coin ഇത് മനസ്സിലാക്കിയ റബിമാർ ഗവൺമെന്റിനോട് പറയുന്നു നമ്മുടെ മശിഹ എപ്പോൾ വേണമെങ്കിലും എഴുന്നള്ളും ദേവാലയം പണിതാൽ അവിടെ കാണിക്കിടാൻ അരശേക്കൽ നാണയം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു അത് പ്രിന്റ് ചെയ്തിട്ട് പബ്ലിക്കിൽ ഇതുവരെ കൊടുത്തിട്ടില്ല എല്ലാ ട്രഷറികളിലും സൂക്ഷിച്ചിരിക്കുന്നു മശിഹ പ്രത്യക്ഷമാകുമ്പോൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ So the rabbi told the government that if they have to mint half a shekel coins and the government did so but they haven't given that to the public they have reserved that when the messiah comes ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇവന്റെയും വീണ്ടും അടുപ്പത അടുത്തിരിക്കുന്നു When this happens, we must know that our salvation is near. അതിനോട് ചേർന്നൊരു പ്രധാന സംഭവം. There's another important incident that will happen along with this. അത് ആരംഭിച്ചത് കണ്ട തലമുറയാണ് ഞാനും നിങ്ങളും. You and me, in our generation, we have seen the beginning of this. തിരുവചനം പറയുന്നു, കർത്താവിന്റെ വരവിന് ശേഷം മൂന്നര വർഷം കഴിയുമ്പോൾ യെരുശലേം യഹൂദന്റെ കയ്യിൽ നിന്നും വിട്ടുപോകും. With the word of God says that after Jesus comes, 3.5 years after that, Jerusalem will be taken out of the hands of Jews. അതായത് റാപ്ചർ കഴിഞ്ഞ് മൂന്നര വർഷം കഴിയുമ്പോൾ 3.5 years after rapture happens, യെരുശലേം എന്ന നഗരം the city that is Jerusalem, യഹൂദന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. It will slip out of the Jews. വിട്ടുപോകും എന്നല്ല, യഹൂദൻ വേറെ ജാതികൾക്ക് കൊടുക്കും. It's not just that it will leave them, they will give it to the Gentiles. യഹൂദൻ അറബി യെരുശലേം പട്ടണം കൊടുക്കും The Jews will give Jerusalem to the Arabs. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? Revelation chapter 11 verse 3. ആ 11-ന്റെ 2 മുതൽ വായിച്ചേ 11-ന്റെ 2 മുതൽ വായിച്ചാട്ടെ. Yes. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു or it is given unto the Gentiles. അടുത്ത വാക്യം അവർ വിശുദ്ധ നഗരത്തിൽ നടക്കുമെന്നല്ല ചവിട്ടും it says that they will not just walk through the city but they will tread രണ്ട് പദങ്ങൾ ഒന്ന് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു number 1 they it is given to the gentiles already രണ്ട് ജാതികൾ അതിനെ അവകാശമാക്കും not only that the gentiles will take over that കൊടുക്കണമെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടണം If you have to give it, that means they have to get it. ആ സംഭവത്തിന്റെ ആദ്യ ഭാഗത്തിൽ നിങ്ങൾ ഞാൻ നിൽക്കുന്നു. We are in the first part of that prophecy. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണമേ. You listen to me. ജെറുസലേം ജെറുസലേം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന മൂന്ന് മതങ്ങളുടെ ഒരേ ഒരു പുണ്യഭൂമി. It is the holy land of people of three religions that believe only in one God. ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം അഥവാ അറബികൾ. Christianity, Jewish people and Arabs. ഇവർ മൂന്നും ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. All these three religions they believe only in one God. ഈ മൂന്ന് മതങ്ങളുടെ പുണ്യഭൂമിയാണ് യെരുശലേം. This Jerusalem is the holy land for all these three religions യഹൂദന് മൂന്ന് കാര്യമുണ്ട് പുണ്യഭൂമിയാകാൻ Jews they have three reasons to make Jerusalem the holy land അറബികൾക്കും മൂന്ന് കാര്യമുണ്ട് പുണ്യഭൂമിയാകാൻ Arabs also have three reasons to make this holy land ക്രൈസ്തവർക്ക് 10 കാര്യങ്ങളുണ്ട് പുണ്യഭൂമിയാകാൻ Christians they have 10 reasons to call this the holy land യഹൂദന്റെ മൂന്ന് പ്രത്യേക കാര്യം the three things for the Jews അവരുടെ ഔദ്യോഗിക രാജധാനി ജെറുസലേമാ their palace is in Jerusalem ഔദ്യോഗിക capital Jerusalem their official capital is Jerusalem കാരണം ദാവീദ് 33 വർഷം അവിടെ ഭരിച്ചു the reason why because David ruled from there for 33 years രണ്ട് അവരുടെ ആണ്ടുതോറുമുള്ള പെസഹ ജെറുസലേമിൽ മാത്രമേ ആചരിക്കാനൊക്കത്തുള്ളൂ their Passover festival they will be able to do it only in Jerusalem മൂന്നാമത്തെ കാര്യം അവർക്ക് അനുവദിച്ചിരിക്കുന്ന ഏക ദേവാലയം യഹൂദന് ലോകത്തിൽ ഒറ്റ ദേവാലയമേ അനുവദനീയമുള്ളൂ അത് യെരുശലേമിലാണ് The Jewish people are allowed only to have one temple and that is in Jerusalem ഇസ്ലാമിനും അതുപോലെ തന്നെ അവരുടെ മുഹമ്മദ് നബി ആകാശ ഗമനം നടത്തിയത് യെരുശലേമിൽ നിന്ന് അവർ വിശ്വസിക്കുന്നു The Arabs, the Muslims, they believe that their supreme leader Nabi he went to heaven or he went up from Jerusalem രണ്ടാമത്തെ കാര്യം അതിന്റെ ഓർമ്മയ്ക്കാണ് പ്രസിദ്ധമായ
ഡോം ഓഫ് ആർക്ക് അവർ നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ആസ് എ മെമ്മോറിയൽ ഫോർ ദാറ്റ് ദേ ഹാവ് മേഡ് എ ഡോം ഓഫ് ആർക്ക് ദേർ മൂന്നാമത് അറബികൾക്ക് ലോകത്തിൽ മൂന്ന് പ്രധാന ദേവാലയങ്ങളാണ് ദി അറബ് പീപ്പിൾ ദേ ഹാവ് ത്രീ മെയിൻ ടെമ്പിൾസ് ഇൻ ദ വേൾഡ് രണ്ടെണ്ണം സൗദി അറേബ്യയിലാണ് ടു ഓഫ് ദം ആർ ഇൻ സൗദി അറേബ്യ മെക്ക മദീന മെക്ക ആൻഡ് മദീന മൂന്നാമത്തേത് ജെറുസലേമിലാണ് ദി തേർഡ് വൺ ഇസ് ഇൻ ജെറുസലേം അതിന്റെ പേരാണ് അൽ അക്സ ആൻഡ് ദി നെയിം ഓഫ് ദാറ്റ് ഇസ് അൽ അക്സ ഇതാണ് അവരുടെ പ്രത്യേകത That is their uniqueness. Christava sabagalkella 10 pratyekada. The Christianity has 10 uniqueness. Jerusalemine kuriche 10 pratyekada. They have 10 special things about Jerusalem. One nammade kartave രാജാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴുതമേൽ കയറി പ്രവേശിച്ച ഏക പട്ടണം ജെറുസലേം അവർ ജീസസ് ഹി കെയിം ഓൺ എ ഡോങ്കി ആൻഡ് ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് ദ കിംഗ് ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ജെറുസലേം രണ്ട് നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്തതും വിസ്തരിച്ചതും ക്രൂശിച്ചതും ജെറുസലേമിൽ നമ്പർ 2 ജീസസ് വാസ് അറസ്റ്റഡ് ആൻഡ് ഹി വാസ് ട്രൈഡ് ഇൻ ജെറുസലേം ഹി വാസ് ക്രൂസിഫൈഡ് ഇൻ ജെറുസലേം മൂന്ന് നമ്മുടെ കർത്താവിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് ജെറുസലേമിൽ Now, and not only that the body of Jesus was buried in Jerusalem nalaya moonam divasam nammude kartav uyarthezhunnethathu galileyilalla pratyakshapettathu Jerusalemil number 4 Jesus he resurrected in Jerusalem not in Galilee അഞ്ചാമത്തെ കാര്യം നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ജെറുസലേമിലെ ഒലിവ് മലയിൽ നമ്പർ 5 ഹി അസെൻഡഡ് ഇൻടു ഹെവൻ ഫ്രം ജെറുസലേം ഇൻ ദി മൗണ്ട് ഓഫ് ഓലിവ്സ് ആറ് പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് വേണ്ടി ആദ്യമായി പകർന്നത് ജെറുസലേമിൽ പെന്തക്കോസ്ത് ദിവസം Not only that the Holy Spirit was given to the people in those people who assembled in Jerusalem yele Christava sabai aarambichathu Rome illalla Antiochia illalla America illalla Christava sabai aarambichathu Jerusalem not only that the Christian religion did not form in Rome or Antioch but it was in Jerusalem ettamatha karyam aadyamai Christava sabakke പീഡനങ്ങൾ നേരിടേണ്ടിയത് വന്നത് ജെറുസലേമിൽ നമ്പർ 8 ഫോർ ദ ഫസ്റ്റ് ടൈം ക്രിസ്ത്യൻസ് വേർ പെർസിക്യൂട്ടഡ് ഓർ പെർസിക്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ജെറുസലേം 9 ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷി കല്ലേറുകൊണ്ട് പിടഞ്ഞു മരിച്ചത് സ്റ്റെഫാനോസ് ജെറുസലേമിൽ നമ്പർ 9 ദ ഫസ്റ്റ് മാർട്ടിയർ ഇൻ ക്രിസ്ത്യാനിറ്റി സ്റ്റീഫൻ ഹി വാസ് മാർട്ടിയർഡ് ഇൻ ജെറുസലേം 10 യഹൂദന്മാർ മാത്രമല്ല സകല ജാതികളെയും ക്രൈസ്തവരാക്കുവാനുള്ള കർത്താവിന്റെ കൽപ്പന അംഗീകരിച്ച ഒന്നാമത്തെ ജെറുസലേം കൗൺസിൽ അപ്പോസ്തലപ്രതി 15 അധ്യായം ജെറുസലേമിൽ not only that in the acts of apostles chapter 15 we can see that it was decided there that every single person in this world should be converted into Christianity 1948 il Israel enna rashtram undayi 1948 the nation Israel was formed Israel enna yehud Jerusalem avarku labichilla but at that time they did not get Jerusalem avade christava adhinathil oru cheriya corner mathrame labichullu they only got a corner of Jerusalem baaki mulvan Jordan de kayilayirunnu because the other part of Jerusalem was in the hands of Jordan ennal Jerusalem എന്നും യഹൂദന്റെ യഹൂദന്റെ ഹരമാണ് ബട്ട് Jerusalem that's a passion of Jews കാരണം 137 സങ്കീർത്തനത്തിൽ കാണാം യെരുശലേമേ നിന്നെ ഞാൻ മറന്നാൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ Psalms 137 the psalmist says that if I forget Jerusalem let me forget my right hand നിന്നെ ഞാൻ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റട്ടെ if I don't consider you let my tongue go back അതുകൊണ്ട് 948 ൽ അവർ രാഷ്ട്രമായെങ്കിലും യെരുശലേം അവരുടെ കയ്യിൽ കിട്ടിയില്ല എങ്കിലും അവർ തെല്ലവീവിൽ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ തലസ്ഥാനം ജെറുസലേം Even though they did not Jerusalem in the first time they made Tel Aviv the capital of Israel but from there they declared that Jerusalem is our real capital enna logam ad angikarikkunnillayirunnu but the world was not recognizing that ore otta rajyathinte consulate Jerusalemil illa then in Jerusalem no nation had their consulate avarude ella parivadigalum thurumuga nagaramaya Tel Avivil aanu all their embassies were in Tel Aviv 1967
വാറിലെ സിക്സ് ഡേയ്സ് വാറിൽ ജെറുസലേം പിടിച്ചെടുത്തെങ്കിലും ലോകരാഷ്ട്രങ്ങളും യു എന്നും അക്സെപ്റ്റ് ചെയ്യാഞ്ഞതിനാൽ ജെറുസലേം അവരുടെ തലസ്ഥാനമാക്കാൻ സാധിച്ചില്ല. ഇൻ 1967 ഡ്യൂറിംഗ് ദാറ്റ് ഷോർട്ട് വാർ ദേ വർ ഏബിൾ ടു അനക്സ് ജെറുസലേം ബട്ട് ബിക്കോസ് ദ വേൾഡ് നേഷൻസ് ഓഫ് ദ വേൾഡ് ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ് ദേ വർ നോട്ട് ഏബിൾ ടു മേക്ക് ദാറ്റ് ദ ക്യാപിറ്റൽ. സകല കാര്യങ്ങളും നടത്തുന്നത് ടെല്ലവീവിൽ. എവരിതിങ് വാസ് ഡൺ ഫ്രം ടെല്ലവീവ്. പക്ഷേ തിരുവചനം പറയുന്നു സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞ് 3.5 വർഷം കഴിയുമ്പോൾ ജെറുസലേം അവർ കൊടുക്കണം. But the word of God says that after rapture 3.5 years later, Jerusalem has to be given to the Gentiles. കൊടുക്കണമെങ്കിൽ കിട്ടണം. So if you have to give it, you first must have it. ഈ മൈക്രോഫോൺ ഞാൻ കർത്താവിന്റെ ദാസനിൽ കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ലഭിക്കണം. If I have to give this microphone to pastor, I should have it first. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടില്ല. But at that time they didn't get it. Rapture അടുത്തു. But rapture is coming soon. നിങ്ങൾക്കറിയാമോ 2017 ഡിസംബർ മാസം അവസാനപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ലോകം അത് കേട്ട് ഞെട്ടിപ്പോയി. ജെറുസലേം ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ആയി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. 2017 ഡൊണാൾഡ് ട്രംപ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡിക്ലെയർഡ് ദാറ്റ് ജെറുസലേം ഈസ് ദ ഒഫീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ ആൻഡ് വി അക്സെപ്റ്റ് ദാറ്റ്. ലോകരാജ്യങ്ങളൊക്കെ എതിർത്തെങ്കിലും അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. Even the world nations opposed that. America said no, we are going to go ahead with it. 2018 ഡിസംബർ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ അമേരിക്കൻ കോൺസുലേറ്റ് അവിടെ സ്ഥാപിച്ചു. അമേരിക്കയുടെ കൊടി കഴിഞ്ഞ വർഷം ഏപ്രിൽ ജെറുസലേമിൽ ഉയർന്നു. 2018 ഏപ്രിൽ അമേരിക്ക സ്റ്റാർട്ടഡ് ഇറ്റ്സ് കോൺസുലേറ്റ് ഇൻ ജെറുസലേം ആൻഡ് ദി അമേരിക്കൻ ഫ്ലാഗ് വാസ് ഫ്ലട്ടറിംഗ് ദേർ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു അന്യരാജ്യത്തിന്റെ ഔദ്യോഗിക കൊടി ജെറുസലേമിൽ കഴിഞ്ഞ ഏപ്രിൽ ഉയർന്നപ്പോൾ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ജെറുസലേം അവന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നു. You must understand that when this American flag was fluttering in the breeze in Jerusalem, you must know that they are going to get Jerusalem. ഗോട്ടമാല ഉൾപ്പെടെ പല രാജ്യങ്ങളും അത് അംഗീകരിച്ചു കഴിഞ്ഞു. Even by countries like Guatemala, they have accepted that. ഇന്ത്യ മുതലുള്ള പല രാജ്യങ്ങളും സെമി മൈൻഡിൽ നിൽക്കുന്നു. People countries like India, they have in two minds now. അപ്പോൾ ദാനിയേൽ 8:25 പറയുന്നു യദർ ക്രിസ്തു നയബുദ്ധിയാൽ കാര്യ സാധിപ്പിക്കും. The word of God says that the Antichrist will be doing things tactfully. അപ്പോൾ ദാനിയേൽ 9:27 പറയുന്നു സഭയെടുക്കപ്പെട്ട ശേഷം അവൻ 7 വർഷത്തെ ഉടമ്പടി ചെയ്യുന്നതിൽ ഒന്ന് യഹൂദനോട്. And Daniel 9:27 says that he will be doing his pact with Jews. അങ്ങനെ ആ സംഭവത്തിന്റെ പുറകിൽ നമ്മൾ നിൽക്കുന്നു. And we are standing at the brim of all these things. അപ്പോൾ എതിർക്രിസ്തു വരുന്ന കാര്യം. And then Antichrist will be coming. ഈ പട്ടണത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നാവിഗേറ്റർ കൊണ്ട് പോകുന്നത് പോലെ. Just like when you travel in this city, you will be using the GPS. ഒന്നും അറിയണ്ടല്ലോ, GPS ഇട്ടാൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലാം. When you put your address in the GPS, it will take you to the right place. യേശുക്രിസ്തു വരുന്നതിന് 2 GPS ഉണ്ട് തിരുവചനത്തിൽ. The word of God has 2 GPS concerning the coming of Antichrist. അത് പഠിച്ചാൽ കാണാം എവിടുന്ന് വരുമെന്ന്. And then when we study that, we will know from where he will come. ഒന്ന് 2600 വർഷങ്ങൾക്ക് മുമ്പ് നാവിഗേഷൻ തുടങ്ങി. 2600 years ago this navigation started. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി. It started in the book of Genesis. ദാനിയേൽ പ്രവാചകൻ 2600 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു. 2600 years ago Daniel the prophet said. 7-ാം അധ്യായത്തിൽ കാണാം 4 മൃഗങ്ങൾ. In chapter 7 you can see 7 animals, 4 animals. Short right yan anga parayugiyana. I am saying it in a short form. Onnamathad simham pole onne. Number 1 like a lion. Adana logathile aadya samrajyam Babylon samrajyam. That is the first empire, the empire of Babylon. Randamathad karadiye pole onne. Number 2 is like a bear. Adana medyarum parsiyarum onnichu bharichathe. That's when the Medians and the Parsis they ruled together. Adukondana oru kaal uyarthi nilkunnade. That's why one leg was raised up. കാരണം മേദ്യര് ഭരിച്ചെങ്കിലും പാർസ്യർക്കായിരുന്നു മുൻതൂക്കം. Even though they were in unity, the Parsis they had the upper hand. കരടി 3 വാരിയല് കടിച്ചു പിടിച്ചിരിക്കുന്നു. The bear had three bones in its mouth. അത് ലിബിയ, ഈജിപ്ത്, ബാബിലോൺ ഈ 3 രാജ്യം പിടിച്ചെടുത്തു. Libya, Babylon and Egypt they conquered these 3 places. നിങ്ങൾ these 3 countries. നാവിഗേറ്റർ നമ്മൾ മുന്നോട്ട് വരിക. With the GPS we are moving forward. ഇതെല്ലാം വേദപുസ്തകം
വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പ്രവചനമാണെങ്കിലും പുരാതന ലോക ചരിത്രമാണ് even though these are prophecies this is also world history ദൈവമില്ലെന്ന് പറയുന്നവൻ ഈ ചരിത്രം പഠിച്ചേ തീരത്തുള്ളൂ ancient world history anyone who says that there is no god let him study this history മൂന്നാമത്തെ പുള്ളിപ്പുലിക്ക് സദൃശ്യം number 3 is like a tiger അതാണ് എല്ലാവർക്കും അറിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീക്ക് സാമ്രാജ്യം and that was alexander the great who ruled the greek empire ഇന്ത്യ മുതൽ ഇന്ത്യയുടെ ഒരു സൈഡ് മുതൽ പിടിച്ചെടുത്ത പുള്ളി he is the one who conquered up to india അതിനെ നാല് തല He had four heads നാല് ചിറകെ and four wings അക്ഷരപ്രതി നിവർത്തിച്ചു and it happened നാല് ചിറകെ four wings ലോകത്തിന്റെ നാല് ഭാഗത്തേക്ക് കുഞ്ഞു രാജ്യത്തിൽ നിന്ന് പടയോട്ടം നടത്തി from that small nation he was able to go to the four corners of the world ഗ്രീസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് this is a very small country nation അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിന്റെ വലിപ്പം പോലും ഇല്ല it only is the size of a state in america അവിടുന്ന് ലോകത്തിന്റെ നാല് രാജ്യത്തേക്കും ഭാഗത്തേക്കും പോകുന്നാണ് നാല് ചിറകെ and the four wings shows that they went to the four corners of the world avada parayunu naal thala adine aadivathyam labichu and then it says there were four heads and it received the power 30th vayasil typhoid pidicha adekam marichappol when he died at the age of 30 because of typhoid adekathine makkalilla he didn't have any children ee brihathaya rajyam naale adekathinte commanders veedichaduthu and four of his commanders they divided this and they took over lysimachus cassander seleucus strong ഈ നാല് കമാൻഡേഴ്സ് വീതിച്ചെടുത്തു all these four commanders they divided this and they took over നിങ്ങൾ ആ ചരിത്രത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കണം you must understand this history നാല് തല അവർ വീതിച്ചെടുത്തു four heads they divided and ലെസിമാക്കിയസ് സെലൂക്കിയസ് ട്രോളമി കസാണ്ടർ all these four commanders they divided it അത് കഴിഞ്ഞ ഒരു ഘോരമൃഗം and then a mighty big animal നോക്കിക്കേ നാവിഗേറ്റർ നമ്മൾ വരുക ആന്റിക്രൈസ്റ്റ് എവിടെ നിന്ന് വരും we are trying to find where the antichrist will come we are using the gps ലോകം കണ്ട മനുഷ്യ സംസ്കാരത്തിന്റെ കറുത്ത പൊട്ട the black spot of the human civilization ഏതാണ്ട് 400 വർഷം ലോകത്തെ ഇരുമ്പ് ഭരണം നടത്തിയ റോമൻ ചക്രവർത്തിമാർ the emperors of rome who ruled the whole world വല്ലാത്ത നിയമം കൊണ്ടുവന്നവർ they brought in big rules കുറ്റവാളികളെ ക്രൂശിക്കിയാ to crucify those who are accused and to fry people in the frying pan toli urinja maribhumayil urutuga to de-skin them and then roll them in the desert rajakammarude birthday aagoshikkuvan thoonugalai vishwasigalaguna christavare nirthi thalayil thunijutti ennai olichu raathriyil vilakkinu vagare kathichu rasikkiya and not only that to celebrate the birthdays of the kings they will be putting the christians they will put petrol or gasoline over them and they will kill them and they will be burned to death adin charithrathil sambhavichille didn't that happen also in the history nammal navigator aduthu varuga antichrist evadunnu varum we are now traveling with the gps idane ghoramrugam and now this is a wild animal aduthathu onnu vaikkaname daniel 7 inde 7 vaikkam daniel chapter 7 verse 7 ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടി കളഞ്ഞു സ്റ്റാംപ്ഡ് ദ റെസിഡ്യൂ വിത്ത് ദി ഫീറ്റ് ഓഫ് ഇറ്റ് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു വലിയ ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞു പോയി ആ നോക്കിക്ക ആ മൃഗത്തിന്റെ തലയിൽ 10 കൊമ്പ് this wild animal it had 10 horns eppol 10 kombu mulaikkumo appol adin edayil cheriya kombe when this 10 horns sprang up there a small little horn also came adan antichrist that is the antichrist adu kandukondirikkan poguna talamarayoda njan prasangikkunnathu I am preaching to the generation that's going to see that 24th vakyathil vyaktamayittund endaan ee kombe Daniel 7:24 says what is this horn why get it ee rajyathil ninnulla 10 kombugalo ezhuthelpan irikkunna 10 rajakanmaragunu avarude shesham mattoruthan ezhuthelkum avan mumbilathinodu vyathyasamullavanayi 3 rajakanmare veezhichu kalayum aa madi nokike നാലാമത്തെ സാമ്രാജ്യമാകുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ ഐക്യതയോടെ ഒരു കാലത്ത് വരും on the roman empire there will be 10 kings they will come in unity
അപ്പോൾ അങ്ങനെ വന്നാൽ പത്ത് പേർ മാത്രം വന്നാൽ ഇടയിൽ ഒരുവൻ വരും. And then in between that a small one will also come. അതാണ് ആന്റിക്രൈസ്റ്റ്. He is the antichrist. അവൻ വന്നാൽ മൂന്ന് രാജാക്കന്മാരെ മാറ്റും. When he comes he will remove the three kings. ലോകത്തിൽ മൂന്ന് ഭരണകൂടങ്ങളുണ്ട്. There will be three kingdoms in the world. ജനാധിപത്യം, രാജഭരണം, ഏകാധിപത്യം. Democracy, autocracy, and kings. Adu moonum maattum. He is going to remove all these three. Maattitta sarvaadhipathyam enna tyranny avan sthaapikkum. He will become the tyrant and he will be in charge. Avan charge edukkum. He will take charge. Appa 10 kombinadayil ivan varum. So he will come in between the 10 horns. 10 rajakkammari mrugathinte thalayil ninnu vannal. When this animal has 10 horns. Appol ivan varum. Then he will come. Avan varudhan munbe kristuvinte കാന്തയായ സഭ എടുക്കപ്പെട്ടിരിക്കണം. The bride of Christ, the church will be taken. അവനെ ഭരിക്കാനുള്ളതല്ല ക്രിസ്തുവിന്റെ കാന്ത. He is not going to rule the bride of Jesus. സഭ ക്രിസ്തുവിന്റെ കാന്തയാണ്. Because the church is the bride of Jesus. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. The church is the body of Christ. അവനെ കിട്ടുകയില്ല. He will not get it. എന്താണ് ഈ 10 കൊമ്പ്? What are these 10 horns? 1953 ൽ ആരംഭിച്ചു. It started in from 1953 and then 1973 it reached the pinnacle. 1953 Germany and France they united. 75 varshatha yuddham kondu avar thagarnu. They were destroyed after 75 years of warfare. Adu avar onnichudi or union undaki and they formed a union. Aa union evara European Steel and Coal Community. And that union is not the European Steel Community. Karena irumbum kari onnichu vilkunna or union. A union where they sold iron and coal. Ningalkellavarku ariyan 1973 il മറ്റു 10 രാജ്യങ്ങൾ കൂടി ചേർന്നു. And then you all know that in 1973 another 10 nations joined with them. ഇവർ രണ്ടും കൂടി ഒന്നായി. They became together. അതിന്റെ കൂടെ 10 കൂടി ചേർന്നു. And together with that 10 more joined. അപ്പോൾ 11 രാജ്യങ്ങളായി തത്വത്തിൽ. So now in principle they had 11 nations. 12 ആണെങ്കിൽ ഇവരെ രണ്ടും കൂടി ഒന്നാക്കിയാൽ 11 രാജ്യം. And even if you make these two nations together it's 11 nations. അതിന്റെ പേരാണ് നിങ്ങൾക്ക് എനിക്ക് സുപരിചിത യൂറോപ്യൻ യൂണിയൻ. And that is called the European Union. അതിന്റെ യഥാർത്ഥ അംഗങ്ങൾ 12 പേര് മാത്രമാണ്. And only 12 nations are the members of that. ആ രാജ്യങ്ങളുടെ പേര് പറയുമ്പോഴേ ഇതിന്റെ പ്രവചനത്തിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. When I call out the names of these nations then you understand this prophecy. ലോകപ്രസിദ്ധമായ അമേരിക്ക അതിനകത്തില്ല. America is not in that union. സംസ്കാരത്തിന്റെ രാജ്യമായ ഇന്ത്യ ഇല്ല. And India is not there. ബുദ്ധിജീവികളുടെ രാജ്യമായ ജപ്പാൻ ഇല്ല. And Japan the nation of intellects is not there. ബുദ്ധിജീവികളുടെ രണ്ടാം രാജ്യമായ ചൈന ഇല്ല. Second nation China is not there. സാമ്പത്തിക ബലമുള്ള ഗൾഫിലെ ഷെയ്ക്കുമാരില്ല. None of the Gulf countries are there. ആരോഗ്യമുള്ള ആഫ്രിക്കക്കാരില്ല. Even the African nations are not there. യൂറോപ്പിൽ തന്നെ സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് മുതലായ രാജ്യങ്ങൾ ഇല്ല. Sweden, Switzerland, those nations are also not there. മൊത്തം 12 രാജ്യങ്ങൾ. Only 12 nations. വചന നിവൃത്തി. That is the fulfillment of the scripture. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്. Belgium, Germany, France. ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്. Italy, Luxembourg and Italy, Luxembourg, Belgium, Germany, France, Italy, Luxembourg, Netherlands, Britain, Denmark, Ireland, Greece, Spain, Portugal, 12 rajyam. All these 12 nations. Ee 12 rajyangal mathram. Only these 12 nations. Endaan ee rajyangalude pratyekatha? What is the uniqueness of these 12 nations? Ee 12 rajyangalum astamicha Roman samrajyathinte samskaram, bhakshana reethi, vastradharanam, graha nirmanam, vivaham, shava samskaram, thudarcha. What they did was they inherited the culture of the Roman Empire, the way they built their houses, the way they conducted their weddings, in everything, in the way they dressed, they inherited all these things from the Roman Empire. അപ്പോൾ 11 രാജ്യം. 11 nations. നിങ്ങൾ സഹോദരന്മാർക്ക് പ്രത്യേകം അറിയാമല്ലോ, പ്രസിദ്ധമായ ഒരു വാക്കാണ് ബ്രെക്സിറ്റ്, അതായത് ബ്രിട്ടൻ വെളിയിൽ പോകാൻ പോകുന്നു. We all know that Britain is going to go out. ബ്രിട്ടൻ വെളിയിൽ പോകാൻ പോകുന്നു. Britain is going to get out. കഴിഞ്ഞ മാസം ഒക്ടോബർ 30
October 31st they should have been out of it. ഞാൻ വിശ്വസിക്കുന്നു ജാതികളുടെ സംഖ്യ തികയാത്തത് കൊണ്ട് മാത്രമാണ്. I believe that because the number of the Gentiles hasn't fulfilled yet. 2020 ജാനുവരി 31 വരെ എക്സ്റ്റൻഡ് ചെയ്തു വെച്ചിരിക്കുന്നു. Extended that to 2020 January. അവർ പുറത്തു പോയാൽ 10 രാജ്യങ്ങൾ മാത്രമാകും. So when if Britain will get out then there will be only 10 nations. 10 രാജ്യമായാൽ അതിനിടയിൽ ചെറിയ കൊമ്പ് വന്നിരിക്കും. So when it becomes 10 nations then the small horn will come up. ചെറിയ കൊമ്പ് വന്നാൽ എതിർക്രിസ്തു വന്നിരിക്കും. If the small horn comes up then we know that the Antichrist will come. അപ്പോൾ വേറൊരു പ്രവചനം. Then that's another prophecy. എതിർക്രിസ്തു എവിടെ നിന്നും വരും? Where will Antichrist come from? ഉൽപ്പത്തി പുസ്തകത്തിൽ in the book of Exodus 49th അധ്യായത്തിൽ chapter 49 യാക്കോബ് പ്രവചിച്ചു പറഞ്ഞു. Jacob prophesied like this. യാക്കോബിന്റെ മക്കളല്ല അപ്പോൾ ഇടയന്മാരാണ്. The children of Jacob, they all were shepherds. അവർ ഈജിപ്തിൽ വന്നതേ ഉള്ളൂ. They just came to Egypt, that's all. യാക്കോബ് മക്കളുടെ ഭാവി പ്രവചിച്ചു പറഞ്ഞു. And then Jacob started prophesying the future of his children. നാലാമത്തെ മകനായ യഹൂദയെ കുറിച്ച് പത്താമത്തെ വാക്യത്തിൽ എന്തു പറഞ്ഞു വായിക്കാം. And about Judah, ശ്രദ്ധിക്കണേ, യഹൂദയോട് പറഞ്ഞു, മകനെ നിന്റെ തലമുറയിൽ രാജാവ് ഉണ്ടാകും. He told Judah that in your generation there will be king. നമുക്കറിയാവോ യഹൂദ രാജാക്കന്മാർ നമ്മുടെ കർത്താവും യഹൂദ ഗോത്രത്തിലെ സിംഹം. We know that our Christ, he is the lion of the tribe of Judah. അതെ പ്രവചന ഭാഷയിൽ 17ാമത്തെ വാക്യത്തിൽ ആറാമത്തെ മകനോട് എന്തു പറഞ്ഞെന്ന് ശ്രദ്ധിക്കുക. And also in the same paragraph in verse 17 to the sixth child he said like this. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. There should be a serpent on the way and adder in the path. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പാമ്പ് സാത്താനെ കാണിക്കുന്നു. From Genesis to Revelation the serpent denotes Satan. അപ്പോൾ ദാൻ ഗോത്രത്തിൽ നിന്നും വരണം. That means he has to come from Dan, the tribe of Dan. അപ്പോൾ നാവിഗേറ്റർ കുറച്ചുകൂടി അടുപ്പിക്കാം. So let's go move the GPS forward. ദാനിയൽ പ്രവചനം 11ാം അധ്യായത്തിൽ പറയുന്നു. In Daniel chapter 11 it says അവൻ വടക്കേ രാജ്യത്തിൽ നിന്നും വരും. That he is going to come from the northern nation. 29ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ തെക്കോട്ട് വരും. He says that he will come to the south. അവിടെ വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്ന് പറയുന്നത് there when it talks about the northern kingdom and the southern kingdom Palestine vadakkulla Syria thekkulla Egypt from the south of Syria north is Syria and south is Egypt avada parayunu ivan vadakku ninnu varum. It says that he will come from the north. Appol avan Syria nu varum. That means he will come from Syria. Devamakkale avante nedal Antiochus Epiphanes 175 il Syriail ninnum vannu. Antiochus Epiphanes he came from Syria. Avan vanna Yehudante devalayathe mudan ashuddhamaki. He came and he made the temple unclean. Avade panniye yagam kazhichu. He sacrificed pig there. മന്ദിരം അശുദ്ധമാക്കി. അത് കഴിഞ്ഞ് 205 വർഷം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് പറഞ്ഞു മത്തായി 24:15 അത് ഒരിക്കൽ കൂടി ആവർത്തിക്കും. അപ്പോൾ അവൻ സിറിയയിൽ നിന്ന് വരണം. നോക്കിക്കോണം നിങ്ങൾ, അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ നിന്നും വരണം. യൂറോപ്യൻ യൂണിയൻ ഒന്ന് സിറിയയിൽ നിന്ന് വരണം. അവൻ ഒരു യഹൂദന്റെ ജീവിതം. Number 2 he has you must have the gene. മൂന്നേ അവൻ യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ നിന്നും വരണം. And also he has to come from the European Union. ഇത് മൂന്നും കൂടി എങ്ങനെ സംഭവിക്കും? How will all these three things will happen? സംഭവിച്ചു കഴിഞ്ഞു. It already has happened. സിറിയ വിപ്ലവം കൊടികുത്തി വാഴുന്നു. There's big revolution going on there. രണ്ട് വർഷങ്ങൾക്ക് 35,00,000 അഭയാർത്ഥികൾ യൂറോപ്പിൽ കയറി. So that 2 years ago almost 35 million people became immigrants in Europe. Yeah, abhyarthikal refugees. They became refugees. They went to Europe as refugees. Kazhinja maasathil 100,000 Syriakar abhyarthikalayi keri. Last year 125,000 Syrians became refugees in Europe. Avar adhigavum Francilum Germanyilum keri irikkunnu. They went to France and Germany. 40,000 tholla yahudanmar undayirunnu Syriail. There were 40,000 Jews in Syria. Avare yahudanmar അവിടെ യഹൂദന്മാരെന്നല്ല പറയുന്നത്. They don't call Jews there. അവർ വിളിക്കുന്നത് വേറൊരു പേരാ. They call them
them another name. മോശയുടെ അനുയായികൾ. They call him as the descendants of Moses. നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതുപോലെ. Like we are known as Christians. അവരെ മോശയുടെ അനുയായികൾ. They were known as the descendants of Moses. കഴിഞ്ഞ മാസത്തോടെ ഒടുവിലത്തെ യഹൂദനുമാ രാജ്യം വിട്ടു. Last year the last Jew also departed from that country. നോക്കിക്കേ 10 രാജ്യങ്ങളിടയിൽ അവർ വന്നിരിക്കുന്നു. So now these 10 nations. അപ്പോൾ സയൻസ് പറയുന്നു. Then science says. മനുഷ്യൻ മിടുമിടുക്കൻ വേണം ഇനി ലോകം ഭരിക്കാൻ. That only the smartest one will be ruling this world. സാധാരണക്കാരൻ വേണ്ട. We don't want a common man. നല്ല ഇന്റലക്ച്വൽ പേഴ്സൺ വേണം. We need the most intellectual person to rule. അപ്പോൾ അവർ പറയുന്നു ബിപി ഉണ്ടാകാത്തവൻ വേണം. They also want a person without BP. A BP tension pidikkathavan venam. They want a person who won't have any tension. Cancer varathavan venam. A man who doesn't have any cancer. Sagala rogathayum resist cheyyunna or leader venam. They want a man with a body that can resist any sickness. Appo pudulogam parayunu njangalkku or world new world order um or leader um venam. And so the people say that we need a new world leader and a new world order. Ellam kuda sammelikkunna ningalo sradhikane. How all these things will come to pass. 10 രാജ്യങ്ങളിടയിൽ നിന്ന് വരും. It will come from among the 10 nations. ഒരു യഹൂദന്റെ ജീൻ ആയിരിക്കണം. And he will have the gene of a Jew. അപ്പോൾ അവൻ ഭയങ്കരനായിരിക്കണം. That means he should be a terrible person. അപ്പോൾ സയൻസ് പറയുന്നു ഞങ്ങൾ നല്ല ബ്രില്യന്റ് ആളുകളെ സൃഷ്ടിക്കാം. And then science says that we will be able to produce or make real intelligent people. ഞാൻ പ്രായമുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രായമുള്ളവർക്ക് മാത്രം. I want to give an example that the elder people folks can understand. എനിക്കറിയാം കുട്ടികൾക്ക് ബാധകമല്ല അത്. I know that young people won't understand it. പഴയ കാലത്ത് കേരളത്തിലെ ഒരു പശുവിനെ കറന്നാൽ ഒരു കുപ്പി പാല് കിട്ടും. In back in Kerala if you milk a cow you used to get one bottle of milk. പിന്നെ അമ്മമ്മ മിടുക്കിയാണേ ഒന്നര ആക്കാം. And if the mother is smart she can make it into one and a half bottles. വെള്ളം മീഞ്ഞാക്കി അമ്മമ്മ വെള്ളം പാലാക്കി. Jesus he made water into wine. Amama will make water into milk. ഇന്ന് ലോകത്തിൽ ആരും പാലിനകത്ത് വെള്ളം ഒഴിക്കില്ല. But now these days nobody put water in the milk. നിങ്ങൾ ഞാൻ എല്ലാം കൺസ്യൂം ചെയ്യുന്നത് ഹൈ ബ്രീഡ് പശുക്കളുടെ പാലുകളാണ്. You and me we are consuming the milk from hybrid cows. 20-25-40 ലിറ്റർ ഒക്കെ ഈസി ആയിട്ട് കറക്കുന്ന പശുക്കളാണ്. Cows that can give 20-25 liters of milk. അത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ സയൻസിന്റെ പ്രോഡക്റ്റാ. That's the product of artificial insemination. അതുപോലെ പറയുന്നു നല്ല മനുഷ്യരെ ഞങ്ങൾ സൃഷ്ടിച്ചു തരാം. So same way the scientists are saying that we will be able to create smart people. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമൊന്നും വേണ്ട. There's no need for any relationship between a man and a woman. ദൈവത്തിന്റെ സൃഷ്ടിക്ക് നേരെ ഓപ്പോസിറ്റ്. Opposite to what God said. സ്ത്രീയുമായി വലിയ ബന്ധമൊന്നുമില്ല. There's no need for any connection relationship with woman. അവർ പറയുന്നതേ what they say ലൈംഗിക ബന്ധമില്ലാതെ ഞങ്ങൾ സൃഷ്ടിക്കാം. Without sexual relationship we will be able to create human beings. സൃഷ്ടിക്കാമെന്നല്ല സൃഷ്ടിച്ചു കഴിഞ്ഞു. They already have done it. ആ സാധനത്തിന്റെ പേരാ സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. That's known as somatic nuclear transplant. ആ എന്താ സാധനമെന്ന് അറിയാമോ? You know what that is? ഒരൊറ്റ പുരുഷന്റെ ഒറ്റ സെല്ല് മാത്രം എടുത്ത് ഡെവലപ്പ് ചെയ്തതാ. They developed one cell of one human being. ഒരു പുരുഷന്റെ ഒരു സെല്ല് 100 കോടി സെല്ലാണ് ഒരു പുരുഷന്റേത്. There are 100 millions of cells in a human being. അതിൽ ഒരു സെല്ല് എടുത്ത് കീറി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തെ കണ്ടുപിടിച്ചു. And they took just one cell and developed all these things. അതിനെ ഡെവലപ്പ് ചെയ്ത സാധനമാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. Somatic nuclear transfer. അതിനെ അവർ പറയുന്നു നല്ല മിടുമിടുക്കനെ വേണം. They said we want the most smartest person. അനൗദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയ അറിവേ unofficially I have this knowledge that മലയാളികളുടെ അനേക ജാതികളെ അവർ ചെക്ക് ചെയ്തു. They looked into the older folks including Malayalis dheeran veeran nalla body ullavan thandeda ullavan midumidukkan buddhi ullavan people with a good physique very smart and very intelligent kartavinte kripayal onna round malayali out aayi. By the grace of God Malayali was kicked out in the first round. ഇപ്പോൾ അവർക്ക് കണ്ടുപിടിച്ചത് കേൾക്കണമോ? Now you know what they ലോകത്തിലെ ഏറ്റവും വലിയ വീരൻ the greatest person ഏറ്റവും ധൈര്യമുള്ളവൻ the most courageous person ഏറ്റവും ബുദ്ധിമാൻ the most intelligent person യഹൂദൻ this Jew സംഗതി ഒന്നിച്ചു വരുന്നത് കണ്ടോ? See how everything is coming together. സിറിയയിൽ നിന്ന് വരണം. He has to come from Syria. സിറിയയിലെ മുഴുവൻ യഹൂദന്മാരും യൂറോപ്യൻ യൂണിയനിൽ കയറി കഴിഞ്ഞു. All the Jews in from Syria they became refugees and into European Union. അപ്പോൾ 10 കൊമ്പുകളടയിൽ നിന്ന് വരും. And so he will come from among the 10 horns. അവന്റെ വേദപുസ്തകത്തിൽ ഇട്ടിരിക്കുന്ന പേര് അധർമ്മമൂർത്തി. His name
adharma murti lawlessness the lawlessness yeah adharmam pass aakunavan he will pass any lawless thing angane oruvan venamengil if you need somebody like that shastram parayunu streeyil ninnum pattathilla science says that it cannot come from the woman streeku purushan illatha korchu pratyagade unde the woman has certain uniqueness that men has vishidhikarikkunnilla ella njan vishidhikarikkunnilla I don't want to explain everything purushane thandeyadum dhairyam midukku koodale man he is courageous and he has individuality purushan illatha korchu gunangal streeku unde there are certain things that the women have that men don't have nalavola laminate cheya samayamilla I don't have a time to explain all that aardrada karuna manasalive sangadam kannuneere dukkam koodal streeke woman she has tears she has kindness she is merciful adante perana compassionate ground that's called compassionate angane ulla oruthan antichrist aganokkathilla such a person cannot become an antichrist bhayangara mlechathukku oppidunavana because he has to sign every lawlessness appo ingane sciences rittichathu penkuttikalkku prasavikkan kadivilla annittano so did science say all these things because women cannot give birth to a person yade thiruvangana nivrthiyagande but the scripture has to be fulfilled mlechathayude charagil shunyamaakkunavan varanam in the vulgarity the one who will make everything empty he has to come nammude thumbil vannu kazhinju and he has already appeared avdyogikamayi italian doctor Severian Anthony onnine srittichu kazhinju they already have created one in Italy adhekathinte aadyathe press conference il adhekam paranju ente srittike streeyumayi oru bendhavumilla and that doctor he declared in the first press conference that my creation has nothing to do with a woman appo സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പെടുത്തു and that means when that happens our redemption is near ലോകം ഭരിക്കാൻ ഒരുത്തൻ വരാൻ പോകുന്നു a person who is going to rule the world is going to come അപ്പോൾ വെളിപ്പാട് 13:1 ഒന്ന് വായിക്കാം revelation chapter 13 verse 1 10 കൊമ്പ് ഞാൻ പറഞ്ഞല്ലോ 10 കൊമ്പ് I told about the 10 horns 10 rajyangal 10 nations 7 tala 7 heads logathile 7 continents and 7 continents of this world 10 rajamudi and then 10 crowns avante 10 alangarangal and then 10 blasphemy avan adha 10 alangarangalil logathe niyandrikkum he is going to control the world with that ee logam thavudu podiyagum and he is going to shatter this world sagala manushareyum avan thandippikkum and he is going to persecute every single human being ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സമയപരിധിയിൽ ഞാൻ പറയാം I want to say a couple of things വെളിപ്പാട് 13 7 എന്ന് വായിച്ചേ revelation chapter 13 verse 7 അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം says very clearly that സകല ഗോത്രത്തിന്മേലും on all tribes സകല ഭാഷമേലും on all tongues ജാതിമേലും and on nations അവനെ അവകാശമല്ല അധികാരം he says that he will have authority ആർക്കാ എതിർക്രിസ്തുവിനെ for the antichrist എന്താണ് അവന്റെ ആഗ്രഹം what is his desire എന്താണ് ലൂസിഫർ എന്ന ദൂതൻ പിശാച് ആയത് why lucifer became the devil ദൈവത്തെ പോലെ സമനാകണം because he wanted to become equal like god അവന് അധികാരം വേണം he wanted the power അപ്പോൾ ഇവിടെ ലോകത്തിലെ സകല രാജ്യങ്ങളിലും അവൻ ദൈവമാണെന്ന് പറയും so then the entire nations of this world will say that he is god 2 Thessalonians 2:4 ൽ പറയുന്നുണ്ട് അവൻ ദൈവമാണെന്ന് പറയും second Thessalonians he says that he will say that he is god avan devamaanennu parayanamengil sagala janathinmelum adhigaram venam if everybody has to say that he is god that means he should have the power over every single person in this world annu jeevikkunna sagalarude melum avan adhigaram undaagum he will have the power on every single human being every living thing in this world shastrathinte nethangal valare nallada whatever the scientific advancements they are good adukondu nammal ottiri anubhavikkunnunde we are enjoying the fruits of that എന്നാൽ ഏത് നേട്ടവും ശ്രദ്ധിച്ചില്ലെങ്കിൽ സയൻസ് പറയുന്നു കയോട്ടിക് ആക്ഷൻ and if we are not careful science says chaotic action adayid edu vastum oru family oru business oru church oru rajyam oru culture endayalum kollam valarnu valarne optimathil vannal shraddichillengil chaotic action undagum thaazhapogum anything any organization any church or anything if it goes and grows to the optimum and if we are not careful there'll be chaotic action nammal vala edu sthithiyum
വളർന്ന് ഉയർന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഒപ്റ്റിമത്തിൽ വന്നാൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയോട്ടിക് ആക്ഷൻ എനിത്തിങ് വെൻ ഇറ്റ് ഗ്രോസ് ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദ പിനക്കിൾ ഇഫ് വി ആർ നോട്ട് കെയർഫുൾ ദേർ വിൽ ബി കയോട്ടിക് ആക്ഷൻ സയൻസ് വളർന്നു സയൻസ് ഗ്രൂ 1840 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അന്റോണിയോ ആണ് ടെലിഫോണിന്റെ ആദ്യത്തെ അക്ഷരം കുറിച്ചത് 1840 It was Antonio, the Italian scientist, who started the telephones. In 1867, Alexander Graham Bell, he started commissioned telephone in America. അത് വളരെ വിജയിച്ചു. And it succeeded. They കേറി വരുന്നത് നിങ്ങൾ കണ്ടോണം. See how we are progressing in this. വളരെ പുരോഗമിക്കുകയാണ്. The science is progressing. Telephone വന്നപ്പോൾ ആശയവിനിമയം എളുപ്പമായി. And when telephone came into existence, communication became easy. അത് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ നിലവിൽ വന്നു. കോർഡ്ലെസ് ഫോൺ നിലവിൽ വന്നു. And then the cordless phones came. ആ കോർഡ്ലെസ് ഫോൺ കഴിഞ്ഞപ്പോൾ And after cordless phones, 1973 Martin Cooper ennu parayna Americayile telecommunication engineer aanu mobile kandupidichu. In 1973, Martin Cooper, the American scientist, he discovered the cell phones. 1986 adu commission cheythu. In 1986, they started using that. Kerry varuna kandona 1996 aayappol vyapakamayi. In 1996, that became quite popular. 2015 kazhinjappo paalu koodi maaran pogunna kunninte kayilu aayi. After 2015, even the infants, they have cell phones. Valera sauvaryam. It's very easy. Endella karyangal sadikkunnu. Lot of things we can do. Pacha nammal ippol evada vannu nilkkunnu. But where do we stand now? Adding on a phone mathram aano. Is this the same old phone? Sambhashanam mathram aano. Are we using it just for communication? Sradhiche ningal anubhavastharalle. You are experiencing that. Endella application unda adinagathe. How many apps are there in the phones now? Application undengil office irunnu on cheyidal veedinte vaadhuka switch calling bell adikkunna aalane kandupidikkarutho. If you are in the office and from your phone you will be able to find who is in front of your house. Nalladalle. Isn't that great? Dalasugaraya ningal ഒരാഴ്ചത്തേക്ക് ന്യൂയോർക്കിൽ പോവുകയാണെങ്കിൽ ഈ തണുപ്പത്തെ വീട്ടിൽ വെറുതെ ഹീറ്റ് ഇടാതെ ഓഫ് ആക്കി വെച്ച് പോവുകയല്ലേ When you go to New York in this winter season, you will not be turning your heater on. നിങ്ങൾ ഓഫ് ആക്കി പോയി തിരിച്ച് ഫോർട്ട് വർത്ത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ 50 മൈൽ അകലെ ഡാലസിലുള്ള നിങ്ങളുടെ വീട്ടിലെ ഹീറ്റർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മൊബൈൽ ആപ്പ് ഇട്ട് ഞെക്കിയാൽ ഓൺ ആകുന്നുണ്ടോ? When you come back from New York, when you land in the airport, you will be able to turn the heater on in your house. ഡാലസുകാരായ നിങ്ങൾ ഹൂസ്റ്റണിൽ പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരു അത്യാവശ്യം ഡാളസിലെ വീടിന്റെ ഗാരേജ് ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞെക്കിയ പോരെ ആപ്പുണ്ടേ നടന്നില്ലേ ഇഫ് യു ആർ ഹാവിംഗ് യുവർ ഡിന്നർ ഇൻ ഹ്യൂസ്റ്റൺ ആൻഡ് ദെൻ സഡൻലി യു റിമെംബർ യു വാണ്ട് ടു സീ സംതിങ് ഇൻ യുവർ ഗാരേജ് ഇൻ ഡാലസ് ഓൾ യു ഹാവ് ടു ഡു ഈസ് യൂസ് ദ ആപ്പ് ഇൻ യുവർ ഫോൺ ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഓപ്പൺ ദ ഗാരേജ് അപ്പോൾ എത്ര ആപ്പും കൊണ്ടാണ് നടക്കുന്നത് നമ്മൾ ഹൗ മെനി ആപ്സ് യു ഹാവ് ആ നിങ്ങൾ ശ്രദ്ധിച്ചോണം തിരിഞ്ഞൊരു ആപ്പ് വരാൻ പോവുകയാണ് വേറൊരാപ്പ് വരാൻ പോവുകയാണ് എനിക്കൊരു നല്ല ധൈര്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇട്ടവർക്ക് ആപ്പ് കിട്ടത്തില്ല ഈ ആപ്പ് ഇങ്ങനെ ഉയർന്നപ്പോ വേറൊരാപ്പ് വരുന്ന കേട്ടോണം ഈ പുതിയ ലോകത്തിൽ പാസ്പോർട്ടോ ഐഡിക്കകത്ത് എല്ലാം കൃത്രിമം കാണിക്കാം യു വിൽ ബി ഏബിൾ ടു ഡു ബാഡ് തിങ്സ് ഇൻ യുവർ പാസ്പോർട്ട് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ് സകല റെക്കോർഡ്സിനകത്തും കൊച്ചി കേരളത്തിൽ വരെ ചെയ്യുന്നു in every record you will be able to duplicate that even in Kerala they are doing it യൂഗോസ്ലാവിയ കാര നാലു പേര് ഇന്ത്യ കാണാൻ വന്നു For Yugoslavians, they came to see India. അവരെ ബോംബെയിൽ നിന്ന് വന്ന കാണാൻ വന്ന കേരളം വഴി അവർ തിരിച്ചു പോയത് they came through Bombay and from Kerala they went back അവർക്ക് ഭാഷ പോലും അറിയാൻ മേല they didn't even know the language അവർ ട്രിവാൻഡ്രത്തിൽ നിന്ന് കേറി പോയത് from Trivandrum airport they departed പോയി കഴിഞ്ഞ നാല് ദിവസം കഴിഞ്ഞവളാ കണ്ടുപിടിച്ചത് മലയാളിയുടെ എടിഎമ്മിനകത്ത് 45 ലക്ഷം രൂപയും കൊണ്ട് അവർ പോയി They took 45 lakhs rupees for 450,000 rupees of from the ATM. അങ്ങനത്തെ കൃത്രിമം നടക്കുന്നതിനാൽ because such bad things are happening science ipol kandupidichu kadinju science has discovered or invented this aarambichu kadinju or they have started this ee sagale rikkadigalum
കയ്യിൽ പതിപ്പിക്ക ചിപ്പാക്കി they put all these documents into a chip and they put that in your hands valate kayida thallavarilinda thaale chip padipikka underneath you under your thumb they will be able to insert that chip science illanjappam vedavastakam parayunu but when there was no science the word of god says vaikam velippadu 13 inde 16 vaikam revelation 13:16 evada nilkunna nammal where do we stand സ്വതന്ത്രന്മാരും ദാസന്മാരായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹയാതെയുമാകുന്നു അടുത്ത വാക്യം ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ അതിന്റെ സംഖ്യ 666 സയൻസ് ഇല്ലാത്ത കാലത്ത് എഴുതിയ വചനമായിത് This is the word that was written even before science came into existence. Netti melo mudra kittum. On your right hand or on your forehead, you will have this. Sradhichona mudra rendu stage. It's two stages. It shows two stages. Kartavinte varavinu munpu thanne. Even before Christ comes. Logathile ella rajyangalum pavuranmarke identification kaiye chip padippikkum. Every single nation in this world will be asking its citizens to insert the chip in their hands. എനിക്ക് നിങ്ങൾക്ക് എല്ലാ ചിപ്പ് കിട്ടും. You and me we will have a chip. പക്ഷേ വേറൊരു വ്യത്യാസമുണ്ട്. But there's a difference in that. അതിനെ കർത്താവ് വന്ന് സാക്ഷി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളവർ എടുക്കപ്പെടും. And the people who are anointed with the Holy Spirit they will be taken. അത് കഴിഞ്ഞ് ആന്റിക്രൈസ്റ്റ് ഓർഡർ ഇടും. ആ ചിപ്പല്ല ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്റെ നമ്പറായ 666 അടിക്കണം. And then the Antichrist will proclaim that if I have to accept that chip everybody should have my number on their forehead. അതിന്റെ ഒന്നാം പടിയാണ് എന്താ സംഭവത്തിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റ് technology and number 1 is artificial intelligence അതെന്താണ് അറിയാമോ you know what that is കയ്യിൽ ചിപ്പ് പതിപ്പിക്കുക you have to insert the chip in your hands the chip will be inserted on the right thumb appo la chip padipichal mattoru kaari ida kandupidichirikkunu and then they discovered something else vaina poornada ee varshamo adutha varshamo ayettum this year or next year they will come to the fulfillment of that udaharanam For example, നിങ്ങളിൽ ഒരാൾ ഒരു വലിയ ബിസിനസ്സുകാരനാ. Suppose one of you is a big businessman. ഭയങ്കര ബിസിനസ് പേഴ്സൺ. A great businessman. നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നിങ്ങൾ ഒരു മാസം $100,000 പേയ്മെന്റ് കൊടുക്കുന്നു. You are paying your secretary $100,000 a month. നിങ്ങളുടെ ബിസിനസ്സിന്റെ സകല രഹസ്യങ്ങളും നിങ്ങളുടെ സെക്രട്ടറിക്ക് അറിയാം. Your secretary knows all the secrets of your business. അദ്ദേഹത്തിന് നിങ്ങളോട് അവിശ്വസ്തതയാണോ നിങ്ങൾ എങ്ങനെ അറിയും? How will you know that if that person is faithful to you or not? When you look at them they will smile shake hands with you they will shake hands with you but ningala business in trial thorangam vekkunnona engane ariya but how do you know that they are doing bad things to your business allogike vedavastothil oru vakyam unde sagalareyum edir kristu adimiyakkum if the word of god says that the antichrist will make everybody his slave vaikka velippad 13 inde 10 revelation 13:10 ലോകത്തിൽ അന്ന് ജീവിക്കുന്നവരെല്ലാം അവന്റെ അടിമകളാകും any person who will be living in at that time he will be in his captivity science മറ്റൊരു കാര്യത്തിനെ കണ്ടുപിടിക്കുന്നത് science is inventing these things for some other reason science കണ്ടുപിടിക്കുന്ന business commercial and political reason science is inventing all these things for commercial and political reasons political reason പ്രധാനമന്ത്രിയുടെ private secretary ചാരപ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം how can you know that the private secretary of a prime minister is doing treason adegathinte manasile chinda engane ariya how can you know the thoughts of another person adu pole oru valiya business karanante secretary endengile thettu kaanikkunnundo engane ariya like that how can a businessman know what is in the mind of his secretary ida kandupidichu kondirikkunu and they are now inventing or discovering inventing this RNM remote rural monitoring remote neural monitoring
remote neural monitoring. Artificial intelligence, രണ്ടാമത്തെ സ്റ്റെപ്പ്. That's the second step of artificial intelligence. എന്താണ് അറിയാമോ? You know what that is? കൈയിൽ ചിപ്പ് ഉണ്ടെങ്കിൽ. If you have that chip under your thumb. നമ്മുടെ ചിന്തകളെല്ലാം മനസ്സിലാണ്. All our thoughts occur in our mind. എല്ലാം മനസ്സിലാണ്. It is in our mind. ഇന്ന് ചുവന്ന സാരി ഉടുക്കണം. I have to wear a red sari today. അത് ബ്രെയിനിലോട്ട് പാസ് ഔട്ട് ചെയ്യും. And then that's passed to the brain. ഉടനെ ബ്രെയിൻ നോക്കും എവിടെയാണ് ഇരിക്കുന്നതെന്ന്. So the brain will look where the red sari is. കാണിച്ചു കൊടുക്കുമ്പോൾ കൈ എടുക്കും. And when it is shown it, you will stretch your hands. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകൾ തലച്ചോറിൽ വരും. So all the thoughts of our mind will come to our brain. കൈയിൽ ചിപ്പ് ഉണ്ടെങ്കിൽ ആ ചിന്ത വലിച്ചെടുക്കാം. So if you have that chip in your thumb, another person will be able to capture that. അത് വലിച്ചെടുത്ത് വേറൊരാളുടെ കൈവഴി കയറ്റി കൊടുക്കാം. And that those thoughts can be taken from one person and given to another person. ബിസിനസ്സുകാരനെ തന്റെ സെക്രട്ടറിയുടെ കൈയിലെ ചിപ്പ് വഴി വലിച്ചെടുത്താൽ അദ്ദേഹത്തിന്റെ ചിന്തകളെല്ലാം മനസ്സിലാക്കാം. So the businessman will be able to understand the thoughts of his secretary. അപ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രിക്ക് തന്റെ സെക്രട്ടറിയുടെ കൈയിൽ ചിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും വലിച്ചെടുത്താൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കാം. Not only that, the prime minister will be able to understand the thoughts of his private secretary. ആ ടെക്നോളജിയുടെ പേരാണ് റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. അത് പ്രതിയ അത് പ്രവർത്തനം വരുന്ന കാലത്തെ ഒന്ന് ചിന്തിച്ചേ. Think about the time when this will come to use. ഭാര്യയുടെ മനസ്സിലിരിപ്പ് ഭർത്താവ് പറഞ്ഞാൽ കളി അങ്ങനെ ഇരിക്കും. If the husband will know what's going on in the mind of the wife, how will things be? ഭർത്താവിന്റെ മനസ്സിലിരിപ്പ് കൈ ഭാര്യ അറിഞ്ഞാലോ. What will happen if the wife will know what's going on in the mind of the husband? ഒരു ദിവസം 70,000 ചിന്തകള മനസ്സിൽ വരുന്നതെ. In a day 70,000 thoughts come to our mind. അതിനകത്തെ ആവശ്യമില്ലാത്തതെല്ലാം ഭർത്താവിന്റെ മനസ്സിൽ വന്ന ഭാര്യ അറിഞ്ഞാ ഓർക്കത്തില്ല അമ്മടാ മൂർഖമ്മാമിനോടാണല്ലോ ഞാൻ കഴിയുന്നതെ. പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ശ്രദ്ധിച്ചോ. അതുകൊണ്ടാണ് സമാധാനം എടുത്തു കളയും. That means the peace will be taken out. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നില്ലേ. That's the second step of artificial intelligence. അവൻ എല്ലാവരെയും നിയന്ത്രിക്കും. He is going to control every single person. അപ്പോൾ തന്നെ the same time annathe aalukalude kaiyilirikkunna mobile oru trap aayittu varan poguva. The mobile phone in your hands will become a trap. Velippadu pusthakam 13-inte 14-il parayunu. Revelation chapter 13 verse 14 says vai vaikkam velippadu 13-inte 14 thikkeyum മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. That a statue will start talking, the image will start talking. അപ്പോൾ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കണം. And then you will have to worship that നമസ്കരിക്കാത്തവരെ ഉടൻ കൊല്ലിക്കും. And if you don't worship, then you will be killed. ദൈവമക്കളെ 2000 വർഷം മുമ്പ് പറഞ്ഞതാ. This was said 2000 years ago. അതിന്റെ ആക്ഷൻ അനുഭവിക്കുന്ന വേറെ വിധത്തിൽ അനുഭവിക്കുന്നവരാ നിങ്ങളും ഞാനും എല്ലാം. You and me, we are experiencing the effects of that now. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. The image of the beast, it will speak. പിശാചിന്റെ ആവശ്യം അവനെ നമസ്കരിക്കണം എല്ലാവരും. The devil wants everyone to worship him. അപ്പോൾ അന്നത്തെ മൊബൈൽ നോക്കിയാൽ മൊബൈൽ ട്രാപ്പ് ആകാൻ പോവുക. മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ഭാര്യയുടെ ഭർത്താവിന്റെ പടമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ഇവന്റെ ഭാരം വരും. And then when you open your mobile phone, his picture will come. അപ്പോൾ സ്റ്റാറ്റസ് ലോ വരും. അത് കാണുമ്പോൾ അത് സംസാരിക്കും. അപ്പോൾ നമസ്കരിക്കണം. Then when you see it, it will start talking to you, and when it starts talking to you, you have to worship it. നമസ്കരിച്ചില്ലെങ്കിൽ ഉടൻ കൊല്ലിക്കും. And if you don't worship, immediately you will be killed. ഈ സിസ്റ്റം 2024-ലോ 26-നോ ഇടയ്ക്ക് കമ്മീഷൻ ചെയ്യാമെന്ന് ശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞു. Science has said that this can happen in between 2024 and 2026. Artificial intelligence-ന്റെ നാലാമത്തെ ലെവൽ. That's the fourth step of the artificial intelligence or AI. ബുദ്ധിയുള്ള കമ്പ്യൂട്ടർ. Computer, smart computers. സംസാരിക്കുന്ന കമ്പ്യൂട്ടർ. Computers that can speak. അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ തട്ടാണ് ഡ്രൈവർ ഇല്ലാത്ത കാർ ഈ നിരത്തിക്കൂടെ ഓടുന്നത്. And the second step is the driverless cars that we see in the streets now. അടുത്ത ട്രിപ്പ് വരാൻ പോകുന്നു. ഡ്രൈവർ ഇല്ലാത്ത കാർ വന്നിട്ട് അതിനകത്തു നിന്ന് ഒരു സാധനം വീട്ടിൽ കൊണ്ട് വെച്ചേച്ചു പോകാൻ പോകുന്നു. Not only that, the driverless car will come and the robot will pick up the things and bring it to your house. അതിന്റെ നാലാമത്തെ തട്ടാണ് വരാൻ പോകുന്നത്. ഈ കമ്പ്യൂട്ടർ സംസാരിക്കും, മൊബൈൽ സംസാരിക്കും. And number 4
Oh, the fourth step will be when these mobile phones will start talking to you. Appa law varum appo namaskarikkanam. And then the law will come that you must worship him. Namaskarikkathavare udan kollikkum. And if you don't worship him, you will be killed right away. Shastram illanjappa Yohannan apostle nezhuthi. When there was no signs, John the apostle, he wrote clear, this. Clear cutta ningale ende munpil. It is clear cut in front of us. 2017 il European Union de rahasyaneshana sanghadanayaya Europol lokarashtrangalkkellam munnarippu nalgi kazhinju. The secret organization of the European Union, they have given a warning to the world nations. Ella mobile computer upayogikkunnavar ellam shraddhichukollanam. Everybody who is using a mobile, they must be careful. 2019 theeran pogumbol mudal from the end of 2019, yedu samayathum internet murder nadakkam. You can have there might be internet murder. Oru vaadagakundayum venda. You don't need a hired hand. Oru revolverum venda. You don't need a gun. Internet murder, it's internet murder. Computer nagathude kolavali geri varum. The murderer can come from the computer itself. Internet vadi hackers ne kettivida. They will be able to send hackers through the internet. Ivudte kadagalilum maalilum walmartilum okka ningal angottu jellum njanum jellum kadagu thoranu irunnu aaru haleluya parannittonnum allallo thanne thoranu maarunnille. When we go to the malls, the doors open not because we say haleluya, but it opens automatically. Simple alle nammada nedale sensor idappa kadagu thoranille. The doors will sense our shadow and it will open. Adinte cheduthiyada vera internet murder. And its sister's name is internet murder. Idu sambhavikkan pogunnathu Europol paranju kazhinju. And European Union has already said that it will happen. Yentra bhayangaramaya oru logama. What a terrible world we are in. Oru kaaryam kuda paranju njan indra rathil avasanippikkam. I want to say one more thing and I will conclude. 2 Timotheos 3-il parayunnunde. 2 Timothy chapter 3 verse says. Antiyagalathe manushante 21 swabhavam. The 21 uniqueness of the man in the end times. Adinathu oru vaakku parayunnunde. മനുഷ്യർ ഉഗ്രന്മാരാകും. In one verse it says that man will become terrible. ഉഗ്രന്മാരാകും. They will become terrible. മനുഷ്യ സ്വഭാവം മാറും. They will lose their man, nature of man. അപ്പോൾ സയൻസ് വേറൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. Now science is inventing something else. മനുഷ്യന്റെ സ്വഭാവത്തെ അഴിച്ചു പണിയാം. They will be able to recreate the character of a human being. നമ്മുടെ DNA അഴിച്ചു പണിയാം. They will be to do that DNA engineering. അമേരിക്ക അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല. യൂറോപ്പിൽ പ്രകൃതിയായി നടക്കുന്നു. In America they haven't allowed, they haven't given permission there for that, but in Europe it's happening. ധാർമ്മികതയുടെ പേരിൽ ഈ രാജ്യം അനുവദിച്ചിട്ടില്ല. In America citing ethics they haven't allowed that. എന്നാൽ യൂറോപ്പിൽ വളരെ ധൃതിയിൽ നടക്കുന്നു. But in Europe it's going on. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ കിട്ടി. A wife has a husband. ആ കല്യാണം കഴിഞ്ഞപ്പോൾ അറിയുന്ന ആള് പഞ്ചവാവാ. And after the marriage only she found out that he's a very innocent man. ഒരു ഡിവോഴ്സും ചെയ്യണ്ട, അവനെ ഉഗ്രനാക്കാം. But you don't have to divorce him, but you can make him a terrible man. ഒരാള് കല്യാണം കഴിച്ചു. You married a person. ഭാര്യ വെറും പാവവാ. And your wife is a very poor innocent person. അവളെ ഈറ്റപ്പുലിയെ പോലാക്കാം. But you can make her a terrible person. That technology's പേരാണ് CRISPR technology. That technology is known as CRISPR technology. നമ്മുടെ DNA അഴിച്ചു പണിയാം. They will be able to do the DNA engineering. CNHOPE എന്നല്ലേ നമ്മുടെ DNA-യുടെ പേര്. CNHOPE. CNHOPE. Carbon, nitrogen, hydrogen, oxygen, phosphorus. CNHOPE. ഇതാണ് നമ്മുടെ ശരീരത്തിലെ DNA. That is the DNA of our body. അത് നമ്മുടെ ശരീരത്തിൽ 23 pair chromosome ഉണ്ട്. We have 23 pair chromosomes. അതിൽ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്രോമോസോം ഉണ്ട്. There is a chromosome that controls our character. പ്രധാനമായിട്ട് 21-ാമത്തെ ക്രോമോസോം, രണ്ടാമതായിട്ട് X ക്രോമോസോം. 21st chromosome and the X chromosome. ശത്തിന്റെ കൈ നീളം കുറയ്ക്കുന്ന പോലെ കൂട്ടുന്നത് പോലെ ബ്ലൗസിന്റെ കൈ ഇറക്കുന്നത് പോലെ ഈ ക്രോമോസോം അഴിച്ചു പണിതാൽ ഇവൻ അടിപൊളിയായിട്ട് വരും. Just like you alter your shirt, you will be able to alter the chromosomes, thereby you can make a terrible person. പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. Experiments are they are conducting experiments. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when that is happening, എന്തായി നിങ്ങളെ വീണ്ടെടുപ്പെടുത്തു. That means our redemption is near. യേശു ക്രിസ്തു വാദികൾ തന്നെയായി. The Antichrist is right at the door. കാന്തയായ സഭയെ ചേർക്കാൻ സ്വർഗം തയ്യാർ. And heaven is ready to pick up his bride. സദും കണ്ടുപിടിച്ചു. And it has found the place. നമ്മളെ സ്വീകരിക്കാനുള്ള വാഹനം ഇതാ സ്വർഗ്ഗത്തിൽ ഇറങ്ങി കഴിഞ്ഞു. And the vehicle to take us, it has come out of heaven. ഇനി താമസം ഉണ്ടാകത്തില്ല. Now there is no, it's not going to be late. നാളെ നമുക്ക് ചിന്തിക്കാം. Let's എന്താണ് റാപ്ചർ? What is rapture? We will think that tomorrow. ആർക്കൊക്കെയാണ് ഈ റാപ്ചർ ബാധകം? Who will be affected with this rapture? റാപ്ചറിന് എന്തെല്ലാം യോഗ്യത വേണം? And what are the things that you, what are the qualifications to be raptured?
എങ്ങനെയാണ് റാപ്ചർ ആൻഡ് ഹൗ റാപ്ചർ വിൽ ഹാപ്പൻ എന്തെല്ലാം വ്യത്യാസങ്ങൾ നമുക്ക് വരും what are the different things that will happen to us നാളെ നമുക്ക് ചിന്തിക്കാം tomorrow we'll meditate on that എഴുന്നേറ്റ് ഒരു പാട്ട് പാടി ആരാധിച്ച് കടന്നു പോകാം let's all stand up let's sing one song and